നമസ്കാരം. അവഹിത ബന്ധം ചോദ്യം ചെയ്ത് സ്വൈര ജീവിതത്തിന് തടസ്സം നിന്ന 16-കാരിയും പ്ലസ് 1 വിദ്യാർത്ഥിനിയുമായ ഏകമകളെ അമ്മയും കാമുകനും ചേർന്ന് കഴുത്തുഞ്ഞരിച്ച് കൊലപ്പെടുത്തി സിമന്റ് കട്ട വെച്ച് കെട്ടി പൊട്ടക്കിണറ്റിൽ തള്ളിയ നെടുമങ്ങാട്ടെ മീര കൊലക്കേസിൽ മീരയുടെ മരണകാരണം കഴുത്തുഞ്ഞരിച്ച് ശ്വാസം മുട്ടിച്ചതിനാലും വെള്ളത്തിൽ മുങ്ങി വെള്ളം കുടിച്ചതിനാലാണെന്നും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഫോറൻസിക് മെഡിസിൻ മേധാവി ഡോക്ടർ ശശികര തലസ്ഥാനത്തെ വിചാരണ കോടതിയിൽ മൊഴി നൽകി. ജീവന്റെ തുടിപ്പോടെ ഒരാൾ വെള്ളത്തിൽ വീണാൽ അകത്തേക്ക് ശ്വാസമെടുക്കുമ്പോൾ വെള്ളം കുടിച്ച് ശ്വാസകോശത്തിലെത്തി ഹൃദയത്തിലൂടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും വെള്ളത്തിലെ ഡയറ്റം ചെന്നെത്തുന്നതാണ്. കിണറ്റിലെ വെള്ളവും മീരയുടെ ശ്വാസകോശത്തിൽ കാണപ്പെട്ട വെള്ളവും ഒന്നാണെന്നും ഡയറ്റം പരിശോധനയിൽ തെളിഞ്ഞതായും ഡോക്ടർ മൊഴി നൽകി. മൃതശരീരം കിണറ്റിൽ നിന്നും പുറത്തെടുക്കുമ്പോൾ ഏകദേശം 2 ആഴ്ച പഴക്കമുണ്ടായിരുന്നു. കഴുത്തെല്ലുകൾക്കും പൊട്ടലില്ല. എന്നാൽ കഴുത്തിൽ ബലം പ്രയോഗിച്ച് ഞെരുക്കിയ അടയാളങ്ങളുണ്ട്. മീരയുടെ ഒരു കാൽപാദം ശരീരത്തിൽ നിന്ന് വേർപെട്ടത് വീഴ്ചയിലും ശവശരീരം 2 ആഴ്ച അഴുകി ജീർണിച്ചതിനാലാണെന്നും ഡോക്ടർ മെഡിക്കൽ വിദഗ്ധ മൊഴി നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം 5 അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി എസ് രാധാകൃഷ്ണൻ മുൻപാകെയാണ് വിചാരണ പുരോഗമിക്കുന്നത്. 2019 ജൂൺ 30 മുതൽ ഇരുമ്പഴിക്കുള്ളിൽ കഴിയുന്ന പ്രതികളായ അമ്മയ്ക്കും കാമുകനും വിചാരണ കോടതിയും ഹൈക്കോടതിയും ജാമ്യം നിരസിച്ചു. ഒന്നാം പ്രതി നെടുമങ്ങാട് കരിപ്പൂർ കാരാന്തല കുരിശടിമുക്കിന് സമീപം താമസിച്ചിരുന്ന അനീഷ് 29 വയസ്സ്, ഇയാളുടെ കാമുകിയും കൊല്ലപ്പെട്ട മീരയുടെ മാതാവുമായ രണ്ടാം പ്രതി നെടുമങ്ങാട് തെക്കുംകര പറണ്ടോട് കുന്നിൽ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന മഞ്ജുഷ 34 എന്നീ പ്രതികൾക്കാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. പ്രതികളെ കൽത്തുറുങ്കിലിട്ട് കസ്റ്റഡിയിൽ വിചാരണ നടത്തുവാനും കോടതി ഉത്തരവിട്ടു. മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കൊടും പൈശാചികവും നിഷ്ഠൂരവുമായ പാതകം ചെയ്ത പ്രതികൾ ഇരുമ്പഴിക്കുള്ളിൽ കഴിഞ്ഞ് വിചാരണ നേരിടാൻ ജാമ്യം നിരസിച്ച ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാട്ടി. രണ്ടു പ്രതികളും അറസ്റ്റ് ചെയ്യപ്പെട്ട 2019 ജൂൺ 30 മുതൽ റിമാൻഡ് പ്രതികളായും തുടർന്ന് വിചാരണ തടവുകാരായും സെൻട്രൽ ജയിലിൽ കഴിയുകയാണ്. ക്രൂരകൃത്യം ചെയ്ത പ്രതികൾ ശിക്ഷ ഭയന്ന് ഒളിവിൽ പോകാനും വിചാരണ അട്ടിമറിക്കുവാനും സാധ്യതയുണ്ട്. പ്രോസിക്യൂഷൻ ഭാഗം സാക്ഷികളെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്തി ആദ്യം പോലീസിന് നൽകിയ വിചാരണയിൽ മൊഴി തിരുത്തി സാക്ഷികളെ കൂറുമാറ്റം ചെയ്യുവാനുമുള്ള സാധ്യതയുണ്ട്. ഗൗരവമേറിയ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട പ്രതികളെ സ്വതന്ത്രരാക്കി ജാമ്യത്തിൽ വിട്ടയച്ചാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. സ്വയരക്ഷയ്ക്കായി ആക്രമണം തടയുവാനോ പ്രതികരിക്കാനോ ശേഷിയില്ലാത്ത 16-കാരിയെ സ്വന്തം നിക്ഷിപ്ത താൽപര്യങ്ങളുടെ സംരക്ഷണ പൂർത്തീകരണത്തിന് വേണ്ടി നിഷ്കരണം കൊലപ്പെടുത്തിയ പ്രതികൾ ദയ അർഹിക്കുന്നില്ല. ഇത്തരം കേസുകളിൽ സ്ത്രീ എന്ന പരിഗണന രണ്ടാം പ്രതിക്ക് അർഹതയില്ലെന്നും കോടതി പറയുന്നു. രണ്ടു പ്രതികളും അവരുടെ കുടുംബങ്ങളുടെ ഏക ആശ്രയമോ അത്താണിയോ അല്ല. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ മാനസാന്തര പുനരധിവാസ നിയമതത്വത്തെക്കാൾ ഉപരി ശിക്ഷാനിയമ തത്വങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. പ്രതികൾ ഒളിവിൽ പോയാൽ പ്രതികളെ വിചാരണ ചെയ്യാൻ പ്രതിക്കൂട്ടൽ ലഭിക്കാത്ത അവസ്ഥ സംജാതമാകുമെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. 2019 ജൂൺ 10 തിങ്കളാഴ്ച രാത്രിയിലാണ് നാടിനെ നടുക്കിയ അരുംകൊല നടന്നത്. നെടുമങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് 1 വിദ്യാർത്ഥിനിയായ മകളെ കൊലപ്പെടുത്താൻ കൃത്യത്തിന് 6 മാസം മുൻപേ പ്രതികളായ അമ്മയും കാമുകനും പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നു. മീരയുടെ പിതാവ് 2 വർഷം മുൻപാണ് മരണപ്പെട്ടത്. അമ്മയും അനീഷും തമ്മിലുള്ള ബന്ധം അമ്മ പറഞ്ഞു ധരിപ്പിച്ച പ്രകാരമുള്ളതല്ലെന്ന് മീരയ്ക്ക് ബോധ്യമായത് 6 മാസം മുൻപാണ്. അന്നു മുതൽ അനീഷിന്റെ വീടുമായുള്ള ബന്ധത്തിനെതിരെ മീര പ്രശ്നമുണ്ടാക്കി തുടങ്ങി. ഇതോടെ മകളുടെ ശല്യം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ മഞ്ജുഷ പദ്ധതിയൊരുക്കി. കഴുത്തുഞ്ഞരിച്ചു കൊന്ന് കെട്ടിത്തൂക്കാനായിരുന്നു ആദ്യ പദ്ധതി. പലവരും അതിന് തുനിഞ്ഞെങ്കിലും സാഹചര്യം അനുകൂലമാകാഞ്ഞതിനാൽ കഴിഞ്ഞില്ല. ഒടുവിലാണ് മഴയുള്ള രാത്രിയിൽ കഴുത്തുഞ്ഞരിച്ച് കൊലപ്പെടുത്തിയത്.